ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ഐഷാബി സ്വേഴ്സ്. ഇന്ന് നമ്മുടെ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനമാണല്ലോ അല്ലേ. അപ്പം നമുക്കൊരു ഗോതമ്പ് നുറുക്കിൻ്റെ പായസമായാലോ. ഗോതമ്പത്തിൻ്റെ അതേ ടേസ്റ്റിൽ നമുക്ക് വളരെ ചുരുങ്ങിയ സമയത്തിൽ എങ്ങനെ പായസം തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതേ, ഞാനിവിടെ 1/2 കപ്പ് ഗോതമ്പ് നുറുക്ക് എടുത്തിട്ടുണ്ട്. നമ്മുടെ കിറ്റുകളിലൊക്കെ കിട്ടുന്ന ഗോതമ്പ് നുറുക്കാണിത്. അത് നന്നായിട്ട് കഴുകി നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പച്ചരിയാണ്. പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. 1-2 മണിക്കൂർ ഞാൻ വെള്ളപ്പത്തിന് വേണ്ടി കുതിർക്കാൻ വെച്ചതാണിത്. അപ്പോൾ അതിൽ നിന്ന് 2 കൈയിൽ മതി. പിന്നെ അതാ ശർക്കര, ഞാനിവിടെ ഒരു 750 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കുക്കറിൽ 3-4 വിസിലിൽ നമുക്ക് വേവിച്ചെടുക്കണം ഗോതമ്പ് നുറുക്ക്. അല്പം വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അതാ അതിന് അരപ്പ് തയ്യാറാക്കാനുണ്ട്. അതിന് 2-3 ചെറിയുള്ളി, നല്ല ജീരകം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത്, 1 ടേബിൾ സ്പൂൺ. പിന്നെ 1 പിടി തേങ്ങ. 1/2 കപ്പ് ഗോതമ്പ് നുറുക്കിന് ഞാനിവിടെ 1 തേങ്ങയായിട്ട് മുഴുവനായിട്ട് എടുത്തിട്ടുള്ളത്. അരപ്പിന് 1 പിടി മതി, ബാക്കിയുള്ളത് നമുക്കൊന്ന് ഒതുക്കിയിടാനാണ്. 2-3 ഏലക്ക, അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് ഒതുക്കിയെടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്തി വെച്ച 2 ടേബിൾ സ്പൂൺ പച്ചരി ഇട്ടെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇതേ വെള്ളം അധികം ചേർക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചിറകി വെച്ച തേങ്ങ നമുക്കൊന്ന് കുറച്ച് വെള്ളവും ഒഴിച്ച് മിക്സിയുടെ ജ്യൂസ് അടിക്കുന്ന ജാറിലിട്ടൊന്ന് ഇതുപോലെ പൾസ് ചെയ്തെടുക്കാം. അധികം അരഞ്ഞെടുക്കേണ്ടതില്ല, നമുക്ക് തേങ്ങ കടിക്കാനായിട്ട് ചെറുതായിട്ട് കിട്ടും വേണം. അപ്പോൾ അതാ നമ്മൾ കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ട് ഗോതമ്പ് നുറുക്ക് നന്നായിട്ട് പാകത്തെ വേവിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ ഉരുക്കി വെച്ച ശർക്കര ഒരരിപ്പ് വെച്ച് അരിച്ച് വെക്കാം. ഞാൻ ഇതേ കുക്കറിൽ തന്നെയാണ് പായസം റെഡിയാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ഉരുക്കി അരിച്ചതിലേക്ക് ഗോതമ്പ് നുറുക്ക് ഒഴിച്ചെടുത്ത് ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ച അരിയും തേങ്ങയും എല്ലാം കൂടി ഇട്ടുകൊടുക്കുക. ഇട്ടപ്പോൾ തന്നെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അരി ചേർത്തത് കാരണം അത് പെട്ടെന്ന് കട്ട കെട്ടും. എന്നിട്ടൊന്ന് എല്ലാം കൂടി തിളപ്പിച്ചതിന് ശേഷം നേരത്തെ ഒതുക്കി വെച്ച ബാക്കിയുള്ള തേങ്ങ നമുക്ക് ഒഴിച്ചെടുക്കാം. ഇത് ഒഴിച്ചതിന് ശേഷം അധികം തിളപ്പിക്കാനായിട്ട് വെക്കരുത്, പിരിഞ്ഞു പോകും പായസം നന്നായിട്ട്. അപ്പോൾ നമുക്ക് ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് അല്പം മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഉപ്പ് ഇട്ടെടുക്കുക. എന്നിട്ടൊരു തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതേ ഒരു ചെറുതായിട്ട് തിളയൊക്കെ വരുന്നുണ്ട്. അധികം തിളച്ച് പൊങ്ങാതെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇവിടെ പായസം ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് പശുവിൻ നെയ്യ് ഒഴിച്ചെടുക്കുക. അതൊന്ന് ചൂടായതിനു ശേഷം അല്പം ചെറിയുള്ളി അരിഞ്ഞിട്ടെടുക്കുക. 2-3 ചെറിയുള്ളി, കിസ്മിസ്, കാഷു എന്നിവ ഇട്ട് നന്നായിട്ട് വറുത്ത് കോരി പായസത്തിലേക്ക് ഒഴിക്കാം. അപ്പോൾ അതേ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ഗോതമ്പ് നുറുക്ക് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.